പരിപാടിയിട്ട് വരും. അപ്പോൾ ഇതറിയാം വലിയ പരിപാടിയാണ്, ഒന്ന് വർഷം പരിപാടിയാണ്. അപ്പോൾ മാഷ് പറഞ്ഞു ഒന്ന് വരണം നമ്മുടെ നിഷാദ് മാഷ്. അപ്പോൾ ഇതിനൊക്കെ വിളിച്ചിട്ടായി, അപ്പോൾ വരാൻ പറ്റിയില്ല, എന്തെല്ലാം പരിപാടിയിലേക്ക് പോയി. അപ്പോൾ ഞാനേ വന്നു നാട്ടിൽ ചെറിയ പരിപാടികളുണ്ടായിരുന്നു, പക്ഷേ തളിപ്പറമ്പ് എത്തി ഇങ്ങോട്ട് നമ്മൾ ബ്ലോക്കാണ്, ബ്ലോക്ക് ഉണ്ടാകില്ലേ ഇങ്ങോട്ട് പോയിട്ടൊന്നും പറയണ്ട. സത്യം പറഞ്ഞാല് ഇങ്ങോട്ട് കയറാൻ പറ്റില്ല, കാരണം അത്രയ്ക്ക് തിരക്കായിരുന്നു. ഇവിടെ ഞാൻ വിളിച്ചു രണ്ടു മൂന്ന് വാഴന്റെ സാറ്റുമ്പോഴേക്ക് വന്നു, ഇത് ഇങ്ങോട്ട് വന്നു. ഭയങ്കര അതിശയായി നമ്മുടെ നാട്ടിൽ തന്നെ പറഞ്ഞാലേ വലിയ സംഭവമാണ്. ഒരു ഇത് ജനകീയ പരിപാടി തന്നെ പറയാം, നോട്ടീസിലൊക്കെ ഇല്ലേ, ഇതായിട്ട് അപ്പുറം വലിയൊരു സംഭവം. അറിയാം നമ്മുടെ ഉപകരണം എന്ത് രസാ, ഒരു സംഘാടകനാണ്, ഒന്നും പറയണ, ഇതൊരു ലെവലാണ്. ഭയങ്കര ഇഷ്ടമായി, സന്തോഷമായി, കാരണം ഇങ്ങനെ ആൾക്കാരെ കാണാനുള്ളത് അവിടെ കലാകാരന്മാർക്ക് ഏറെ ഇഷ്ടം. അപ്പൊ സന്തോഷമുണ്ട്, ഒരുപാട് ഒരുപാട് സ്നേഹം. പരിപാടി വലിയൊരു പരിപാടിയാണ് ക്ഷണിച്ചത്, എനിക്ക് ഭയങ്കര എന്തോന്നു ഞാൻ അബൂസലിനെ കാണണമെന്ന് വിചാരിച്ചു. അപ്പൊ വേദിയിൽ ഒന്ന് ചിരിക്കാനല്ല ഒരു ഭാഗ്യമാണത്, അങ്ങനെ ഒരു വർഷത്തോട് പരിപാടി പങ്കെടുക്കാൻ പറ്റിക്കട്ടെ. അപ്പൊ അങ്ങനെ ഒരു നിമിത്തം പോലെയാണ് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾ നമുക്ക് വേദിയിലൊരു അവസരം കിട്ടണം. അപ്പൊ നിശാദോഷം ഒരുപാട് സ്നേഹം മരിമായും ഞാൻ കണ്ടിട്ടുണ്ടാവും. ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു വേഷങ്ങൾ ചെയ്തിട്ടാ വന്നത്. അപ്പോ പിന്നെ ചെറിയ വേഷങ്ങൾ ചെയ്ത് അപ്പോ അത് യാദൃശ്യമായിട്ട് പെട്ടതാണ്, കാരണം അരങ്ങിന്റെ പിന്നിലായിരുന്നു ഒരു 10-28 വർഷക്കാലം ഈ കലോത്സവ പരിശീലനം നാടകമായും സ്കിറ്റൊക്കെ അങ്ങനെ ശാന്തിന്റെ എല്ലാം ഒരു ബന്ധമാണ്. അപ്പൊ അങ്ങനെ അപ്പോ ഒരു ദിവസം ഒരു മലയാളത്തിൽ വേഷം ഞാൻ വെച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു നമുക്കെന്നും അറിയില്ലോ, നമ്മൾ ഒരിക്കലും ക്യാമറയിൽ ഒന്നും പോയിട്ട ഒരു ഇട്ടുപക്ഷേ. അപ്പൊ ഒരു ചെറിയ വേഷം ചെയ്യാം. അപ്പൊ സുഹൃത്തോട് ഞാൻ വേണ്ട, നമുക്കിത് പറ്റൂല, നമ്മളിങ്ങനെ സാധാരണ ലുക്കൊന്നും ഇല്ല, ഒരു ശൈലം വേണ്ടേ, ഒരു ശൈലം വേണ്ട, നീ വാ ഓരോ സുഹൃത്താ ഓരോ ഇടക്കിടക്ക് ഇങ്ങനെ പറയും. നമ്മള് പറയുമ്പോഴത്തേക്കോ തമാശ പറയും. അപ്പൊ നാട്ടുപുറത്ത് ഒരാളല്ലേ ഷൂട്ടിങ് തുടങ്ങി, അപ്പുറപ്പ് രണ്ട് ക്യാമറ വെച്ചിട്ട് സീൻസ് ഓൾറെഡി മൈക്ക് വെച്ച് ഓൾറെഡി സ്പോട്ട് ഉണ്ടാക്കിയില്ല. അപ്പോ ഒരു കെ എസ് ആർ ടി സിയിൽ വന്നിട്ട് ഇങ്ങനെ ചോദിക്കില്ല, ബസിന്റെ സ്ഥലത്തേക്ക് ഇത് ചോദിക്കണം, ഇതാണ് സംഭവം. സ്കിപ്റ്റ് നമുക്കില്ല, നമുക്കൊരു വേഷമൊന്നുമില്ല, പേരില്ല, കഥാപാത്ര പേരെ ഒന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ആരും ശരി അതാ ചെയ്യണ്ടല്ലേ. അപ്പോ ഇവര് എന്താ സംസാരിക്കുന്ന അവർക്ക് അറിയില്ലോ, ക്യാമറ വെച്ച് ആക്ഷൻ. ഞാൻ ആ കൗണ്ടറിലെ പോയിട്ട് ലിയാസിയാണ് ഓപ്പറേഷൻ ചെയ്യുന്നത് അന്വേഷണം കെ എസ് ആർ ടി സിന്റെ. ഞാനൊക്കെ കൗണ്ടറിൽ പോയി ചോദിച്ചു വേണ്ടക്ക ബന്ധക്ക 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 കൊടുക്ക സ്ഥലത്തിലേക്ക് ബസ് എങ്ങോട്ട് സാറേ കായ്ക്കൊണ്ട മോളിൽ കയറ്റി സീറ്റ് പിടിക്കാൻ വേണ്ടിട്ടാ പറഞ്ഞിട്ടു എങ്ങോട്ട പോ കട്ട് കെട്ടെ വഴി. ആ ഡയറക്ടറെ അടുത്ത് ചോദിച്ചു നീ എന്താ ഇപ്പൊ പറഞ്ഞത് സാറേ, ഞാനേ വേണ്ടക്ക ബന്ധെടുക്ക ബജറ്റ് ബഡ്ജറ്റ് കൊടുക്ക ഞാനൊരു കൊഴുപ്പിന് കൂട്ടിയാണ് ബഡ്ജറ്റ് കൊടുക്ക ഞാനൊരു രസായിക്കോട്ടെ ചോദിച്ചു. അവർക്ക് മനസ്സിലാവില്ല നമ്മുടെ ഭാഷയല്ലേ, അതിലൊരു മനസ്സിലാവുമോ ഞങ്ങൾ സാറെ മനസ്സിലാവും. അപ്പൊ ഇതുവരെ ശരിക്കും അന്നേരം നമ്മുടെ ഭാഷകൾ പറഞ്ഞു വന്നിട്ടാ ഇതൊക്കെ രസമായിട്ട് വരുമായിരിക്കും. അപ്പൊ പറ്റുമോ ആ പറ്റുമോ ശരി നോക്കാൻ പറ്റും. അപ്പൊ നീയാസ്യം പറഞ്ഞാൽ മോശമില്ല, അത് നോക്കാൻ പറ്റും, ആരെങ്കിലും ഇഷ്ടപ്പെടുന്ന ആരുണ്ടാവുകയോ. അങ്ങനെ സത്യം പറഞ്ഞാല് ആ ചെറിയ സംഭവത്തിൽ നിന്ന് തുടങ്ങിയാണ്. പിന്നെ ആൾക്കാർ കമന്റ് ചെയ്യാറുണ്ട് യൂട്യൂബിലൊക്കെ, ആ ഭാഷ നല്ല രസമുണ്ട്, അത് പറയുന്നത് നല്ല കണ്ട്. അവിടെ ഒരു വേഷം കൊടുക്കാൻ നോക്കി കുഞ്ഞു കുഞ്ഞു വേഷമായി തോന്നി, പിന്നെ മതിമായി ഉണ്ണിയാക്കി. ഞാൻ വിട്ടില്ല, ഞാൻ ആ ഭാഷേനെ മുറുകെ പിടിച്ചു. നമ്മുടെ സംസ്കാരം നമ്മൾ നന്മ നമ്മൾ സ്നേഹല്ലേ നമ്മളിട്ട് പറഞ്ഞു. പിന്നെ ആളെപ്പോ ഇതിനെ വേറെ പറയണ്ടേ, ഒന്നും പറയണ്ടോ ഞാൻ ഇതിനെ പറയും. അപ്പൊ അങ്ങനെ ആ ചെറിയ വേഷം ചെയ്ത് നമ്മുടെ ഭാഷ പറഞ്ഞ് സംസ്ഥാനത്ത് മികച്ച ഒരു കൊമേഡിയൻ അവാർഡ് കിട്ടി. കേരള സർക്കാരിന്റെ പുരസ്കാരം സ്വപ്നത്ത് പോലും ഒന്നിച്ചില്ല, കാരണം നമ്മള് നടന്ന രീതിയിൽ ഞാൻ നടന്നിറങ്ങില്ല. എന്റെ അമ്മ എപ്പോഴും പറയും നീ എന്ത് നീ കളിച്ചുകൊണ്ടത്, നീ വീടുന്ന പറഞ്ഞ ലാഡിയും പോയിട്ട് പോലെ ടി വി. അപ്പൊ ഞമ്മക്ക് അമ്മ അത് മതി അത് മതി, അമ്മക്ക് അതൊന്നും പോരാ, അമ്മക്ക് ടി വി ഞാൻ നല്ലോണം ഉണ്ടാവുകയും പാടാം. അപ്പൊ അമ്മ പറഞ്ഞു നീ എന്താ ഈ ദേശം കാണിക്കുന്നത്, നീ ഇനി വീട്ടിൽ അത്തേക്ക് പോന്ന്, അങ്ങനെ നീ വാഴപ്പോ നല്ലോണം ചെയ്തില്ലല്ലോ. അപ്പോ അങ്ങനെ ഒരു സാധാരണ നാട്ടുപുറത്ത് ഒരാളാണ്. അപ്പോ ഇങ്ങനെ ചെയ്യാൻ പറ്റിയതും ഇതിനോടൊപ്പം ഒരു അവാർഡ് കിട്ടിയത് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഇതാണ്. അപ്പോ സിനിമാ പ്രവേശനത്തിൽ ശ്യാംജിത്താണ്, ഓരോ വർഷം ഓരോ ശരിക്കും സിനിമ എന്താണെന്ന് കാണിച്ചത് ഒരാളാ ശ്യാംജിത്താണിണ്ട്. ആദ്യമായിട്ട് ഉണ്ണേട്ടാ ഒരു സിനിമയുണ്ട്, ഞാനൊരു സിനിമയില്ല, ഞാൻ ഷൂട്ടിങ്ങിനെ ജീവിതം കടന്നിട്ട ഓരോ കൈപിടിച്ച് കൊണ്ടുപോയതാ സിനിമക്ക്. ഞാൻ രഞ്ജിത്ത് സാറിന്റെ ഞാൻ അതിലാണ് ആദ്യമായിട്ട് ഒരു വേഷം ചെയ്തത്, അതിന് ശേഷമാണ് തൊണ്ടിപ്പം ചെയ്ത്. അങ്ങനെ സിനിമയും
മരുമായ കേട്ടി കുഞ്ഞുകുഞ്ഞു പക്ഷേ നാട്ടുമ്പുറത്തെ ഒരു കലാകാരനാണ്. നിങ്ങളുടെ ഈ സ്നേഹം അപ്പൊ അത് ഒരുപാട് ആൾ കൈ തന്നു. ഇതൊക്കെയാണ് വേണ്ടത്, ഇതെല്ലാം എന്റെ നിങ്ങളുടെ സ്നേഹം. ഒരു വേദി വലിയൊരു സന്തോഷമായി. ഞാൻ ജീവിതത്തിൽ വലിയ അനുഭവം ഇതിന്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എല്ലാവരുടെ എല്ലാവരും പ്രിയപ്പെട്ടവരുടെ സ്നേഹം പരിപാടിക്ക് ഉഷാറാണ്. ഇത് അടിപൊളിയാണ്, ആഘോഷമാണ്. ഈ നാടിന്റെ കൂട്ടായ്മയുടെ വലിയ ആഘോഷമാണ്. ഈ ആഘോഷം എന്നും ഉണ്ടാവട്ടെ, എന്നും സ്നേഹത്തോടെ നിർത്തുന്നു. ചില കഥകൾ, ചില കളികൾ, ചില കൂടലുകൾ. യാത്ര തുടരുന്നു.